Hey, what's up? It's me, Irfan. Welcome back my channel. We are one, guys. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അപ്ലിക്കേഷൻ ആണ് ഇൻസ്റ്റാഗ്രാം. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഫ്യൂച്ചേഴ്സ്, അതായത് അതിൽ കുറെ ടിപ്സും ട്രിക്സും ഈ 2020 വന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ അറിയാം, പക്ഷെ എന്നിരുന്നാലും രണ്ടു മൂന്നാലിനും അറിയാത്തത് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഷുവർ നൽകാണ്. അപ്പൊ ഈ ഒരു വീഡിയോ മാക്സിമം ഇരുന്ന് കാണുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മളെ ഒന്നാമത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ അക്കൗണ്ട് ജെനുവിൻ ആണ്. അതായത് നമുക്ക് കുറെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ആ ഒരു സമയത്ത് അത് ജെനുവിൻ ആണോ അല്ലേ നോക്കാനുള്ള ഒരു അപ്ഡേഷൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ തന്നിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ആരെയാണ് എടുക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് നൂറിൻ ഷെയ്ഫിനെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ മേലെ കാണുന്ന 3 ലൈൻ ഇല്ലേ, ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്ഷൻ ആയിട്ട് കാണാം, അബൌട്ട് ദിസ് അക്കൗണ്ട് എന്ന്. ജസ്റ്റ് ആയിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയേറ്റ് ചെയ്തത് എന്നാണോ ഈ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ക്രിയേറ്റ് ചെയ്തത്, അത് ആ ഒരു ഡേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആരോടാണ് കൂടുതൽ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യലും അതുണ്ടാകും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ എത്ര വട്ടം ഈ ഒരു അക്കൗണ്ടിന്റെ നെയിം മാറ്റിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഒരു കൂൾ ഓപ്ഷൻ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള. അതായത് നിങ്ങൾക്ക് ഫേക്ക് അക്കൗണ്ടൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഫേക്കായിട്ട് പറ്റിക്കാനുള്ള രീതിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് ആരാന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രിക്കാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താ വെച്ചാൽ വളരെ കൂളായിട്ടുള്ള ഒരു ട്രിക്കാണ്. എന്താന്ന് വെച്ചാൽ നെയിം ടാഗ് എന്നാണ് അതിന്റെ പേര്. ഈ നെയിം ടാഗ് പലവരും യൂസ് ചെയ്യാറില്ല, ഞാൻ വരെ ഇത് യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും ഇത് കേട്ടപ്പോ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എനിക്ക് തന്നെ ഒരു ഇഷ്ടമായി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സിമ്പിളായിട്ട്, അതായത് നിങ്ങളെ ഫ്രണ്ട് കുട്ടി എവിടെയെങ്കിലും ആണെങ്കിൽ അവന്റെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ജസ്റ്റ് അവന്റെ ഒരു, അതായത് നെയിം ടാഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാകും ഈ ഒരു ഓപ്ഷന്. അപ്പൊ ജസ്റ്റ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവനോട് നെയിം ടാഗ് എന്നുള്ള ഒരു ഓപ്ഷന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ വാട്സപ്പിൽ അയച്ചിരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ജസ്റ്റ് QR സ്കാനർ രൂപത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കാൻ ചെയ്യുക, QR സ്കാനർ പോലെ ഇങ്ങനെ സ്കാൻ ചെയ്ത് കണ്ട് കണ്ടുപിടിക്കാൻ. കൂളായിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതിനുവേണ്ടി അത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് എടുക്കുക. പ്രൊഫൈൽ എടുത്തതിന് ശേഷം അവിടെ കാണുന്ന 3 ലൈൻ ഇല്ലേ, ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നെയിം ടാഗ് എന്ന് കാണാം. നെയിം ടാഗിൽ പോയിട്ട് പരിപാടിയൊക്കെ. അപ്പൊ ഇത്ര ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നല്ല ഒരു കൂൾ ഫ്യൂച്ചർ തന്നെയാണ് പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന അത്യാവശ്യ സമയങ്ങളൊക്കെ ഇത് പെട്ടെന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഗൈസ്, പിന്നെ നമ്മൾ നാലാമത്തെ ട്രിക്ക് എന്താന്ന് വെച്ചാൽ വളരെ കൂളായിട്ടുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ ഈ ഓൺലൈനിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഗ്രീൻ ലൈറ്റ് കത്തില്ല, ആ ലൈറ്റ് നമുക്ക് ഓഫ് ആക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ പ്രൊഫൈൽ ഒന്ന് എടുക്കുക. അവിടെ കാണുന്ന 3 ലൈൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് ഉണ്ടാവും. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ പ്രൈവസി എന്നുണ്ടാവും. ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റി സ്റ്റാറ്റസ് എന്നുണ്ടാവും. ജസ്റ്റ് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഡിസേബിൾ ചെയ്യാനോ ഓൺ ആക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. വളരെ കൂളായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളെ വാട്സപ്പത്തെ പോലത്തെ ഒരു ഫ്യൂച്ചർ ഇതിന് വന്നിട്ട്, പക്ഷേ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒന്നും കൂടി ഡെവലപ്ഡ് ആയിട്ടാണ്, നമ്മളെ വാട്സപ്പിലേറെ ഡെവലപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഓൺലൈനിൽ ഉണ്ട് എന്ന് അറിയുന്നതന്നെയല്ല. വാട്സപ്പിൽ നമ്മൾ അത് നോബഡി ആക്കി കഴിഞ്ഞാൽ തന്നെ ലാസ്റ്റ് സീനേ നമുക്ക് കാണാൻ സാധിക്കാത്തുള്ളൂ. ഇത് നമ്മൾ ഓൺലൈനിൽ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാൻ സാധിക്കില്ല. അപ്പൊ ഇത് നല്ലൊരു കൂളായിട്ട് ഒന്നും കൂടി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിക്കോ. പിന്നെ നമ്മൾ അഞ്ചാമത്തെ ഓപ്ഷൻ ഒരു കൂളായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നെറ്റ് വലിക്കുന്നവർക്ക്, അതായത് എല്ലാവരും വീട്ടിലെ വൈഫൈ ബോക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, അപ്പൊ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു സംഭവമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ പ്രൊഫൈലിൽ പോയതിനു ശേഷം അവിടെ കാണുന്ന 3 ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ സെറ്റിംഗ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് അവിടെ മൊബൈൽ ഡാറ്റ യൂസേജ് എന്നാണ്, ജസ്റ്റ് അത് ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കുറ്റി കുറച്ച് കമ്മി ഉണ്ടാവും. എന്നിരുന്നാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസേജ് നെറ്റ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നല്ല ഏറ്റവും കൂൾ ഒരു ഓപ്ഷനാണ്. എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. ഗൈസ്, നമ്മളെ ആറാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സ്റ്റോറി ഇടുന്ന സമയത്ത് കുറെ ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അത് ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഷെല്ല് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ് ആക്കാൻ സാധിക്കും.
നടക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സിൽ ഒന്ന് പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം അവിടെ കാണും പ്രൈവസി എന്ന്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ജസ്റ്റ് ആയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് എവരിവണിലേക്കാണ് നിങ്ങളിത് കടക്കുക. അത് നിങ്ങൾക്ക് പീപ്പിൾ ഫോർ യു എന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്തവർക്ക് മാത്രമേ നിങ്ങൾക്ക് അതായത് ഇങ്ങോട്ട് തിരിച്ച് കമന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ നോബഡി ആണെങ്കിൽ നോബഡി ആക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്തു നോക്കാം ഗൈസ്. പിന്നെ നമ്മളെ ലാസ്റ്റ് ഓപ്ഷൻ, അതായത് ലാസ്റ്റത്തെ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിൽ ക്രിയേറ്റർ അക്കൗണ്ടോ അല്ലെങ്കിൽ ബിസിനസ് അക്കൗണ്ടോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മോഡിഫൈ ചെയ്ത് കണ്ട് നിങ്ങൾ ഡിസൈർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏജ് ഇതല്ല, അതായത് ഇപ്പൊ 18 ഏജിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു അക്കൗണ്ട് കാണാൻ സാധിക്കുള്ളൂ. അല്ല അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ മോഡിഫൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് അങ്ങനെ രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കൺട്രിയാണ്, അതായത് ഇന്ത്യ മാത്രമാണെങ്കിൽ ഇന്ത്യ ആക്കുക, അല്ലെങ്കിൽ ഇതാണെങ്കിൽ അമേരിക്ക ആണെങ്കിൽ അമേരിക്ക ആക്കുക, അങ്ങനെ ഓരോ കൺട്രി മാത്രം ആക്കുക ചെയ്യുക. അപ്പൊ അങ്ങനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഒന്ന് പോകുക. എന്നിട്ട് അവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ബിസിനസ് അക്കൗണ്ട് ആണെങ്കിൽ ബിസിനസ് എന്നേക്കാരം വരിക, ക്രിയേറ്റർ അക്കൗണ്ട് ആണെങ്കിൽ ക്രിയേറ്റർ എന്നേക്കാരം വരിക. ഇപ്പൊ ജസ്റ്റ് എന്റേത് ബിസിനസ് അക്കൗണ്ട് ആണ്, അതുകൊണ്ട് ഞാൻ ബിസിനസ് അക്കൗണ്ടിൽ ജസ്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത്, ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് കാണും ഏജ് എന്ന്. ജസ്റ്റ് ആയിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട മിനിമം ഏജ്, ഇപ്പൊ ഞാൻ ജസ്റ്റ് 18 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ആണ്, അപ്പൊ ജസ്റ്റ് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. പിന്നെ നല്ല സംശയങ്ങളുടെയും കമന്റ് ചെയ്തോ, ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, അതായത് ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ ആവശ്യമുള്ള വീഡിയോസാണ് വേണ്ടത്, ജസ്റ്റ് അതും കമന്റ് ചെയ്യുക. എന്നാൽ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ സൂൺ, ബൈ.